വേഗവരുതവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വെൽക്കം ഹോളി ഫയർ മീഡിയ മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അറിയിക്കുന്നു, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കാര്യം. ആ പെൺകുട്ടി, ഹല്ലേലൂയ, പറയുന്ന വേർഡിന്റെ സ്ട്രഗിൾ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എ വേർഡ് ഈസ് സ്ട്രഗ്ലിംഗ് ടു ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ആ വേർഡ് അതിന്റെ ഫലപ്രാപ്തിയിൽ എത്താൻ പെടുന്ന സ്ട്രഗിൾ. ഹല്ലേലൂയ. നമുക്ക് വരാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം. രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകി. അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി. ഈ അരാം രാജാവിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ എന്തോ ചെയ്തേക്കുന്നേ, കർത്താവിന് മാന്യനായി തുടർന്ന് അല്ലെ. യഹോവ സേനാധിപതിയായ ഇവന് ദൈവത്തോട്, യഥാർത്ഥ ഇസ്രായേലിന്റെ ദൈവത്തോടൊരു ചെറിയ അടുപ്പം. ഈ അടുപ്പം മൂലം അരാം രാജ്യത്തിന് ജയം കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ എന്തുവാ, അവന് ആ രാജ്യത്തിലെ മഹാനും മാന്യനുമായി തീരുക. വാലിയൻ സോൾജിയർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. വാലിയൻ സോൾജിയർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് പൊസസിംഗ് ഇമ്മെൻസ് വെൽത്ത് ആസ് വെൽ ആസ് എന്തുവാ ഡിഗ്നിറ്റി ഇൻ ദി കമ്മ്യൂണിറ്റി. ഇത് രണ്ടും കൂടെ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വാലിയൻ സോൾജിയർ എന്ന് പറയുന്നത്. അത്രമാത്രം ഇമ്മെൻസ് വെൽത്ത് അവനുണ്ട്. അപ്പൊ തന്നെ എന്തുവാ നല്ല മാന്യ മഹാനും മാന്യനും. സ്വന്തം മാന്യൻ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം അവിടെ ഇങ്ങനെ എഴുതി, മഹാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എ ഗ്രേറ്റ് മാൻ. ഹല്ലേലൂയ. എ ഗ്രേറ്റ് മാൻ ഒരു വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് തല കുനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എഴുതിയിരിക്കുന്ന പദമാണ് ഹൈലി റിഗാർഡ്. അതിന്റെ ലിറ്ററലായിട്ട് എടുക്കുവാണ് ലിഫ്റ്റഡ് അപ്പ് ഓഫ് ഫേസ്, തല ഉയർത്തി പിടിച്ച് നടക്കുന്ന, അതാണ് ലിറ്ററൽ മീനിങ് അതിന്റെ. സ്വന്തം മഹാനും മാന്യനും, മാന്യൻ എന്ന് എഴുതിയിരിക്കുന്ന പദമാണ് ലിഫ്റ്റഡ് അപ്പ് ഓഫ് ഫേസ്. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ എന്തെങ്കിലും കുരുത്തൊക്കെ ഇട്ട് കാണിച്ചിട്ട് പതുക്കെ പമ്മി ഇങ്ങനെ അങ്ങ് പോകുന്നേ അല്ലേ. അങ്ങനെയുള്ള വ്യക്തിയല്ല ഇദ്ദേഹം. നല്ല നല്ല പ്രവൃത്തി ചെയ്തിട്ട് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു തിരിച്ച് നടക്കുന്ന വ്യക്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ ചില സമയത്തൊക്കെ, നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു തോന്നൽ വരും, ഐ എം സോ മച്ച് റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ദ കമ്മ്യൂണിറ്റി. ഹല്ലേലൂയ. അങ്ങനെ ഫീൽ ചെയ്യാറുള്ള, അതോ എപ്പോഴും ഇങ്ങനെ തലകുനിച്ചുള്ള അനുഭവമാണോ? നിങ്ങളെ മഹാനും മാന്യനുമായിട്ട് എണ്ണാൻ വേണ്ടിയ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സഭയിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ദേശത്ത് തലയുയർത്തി ഒരു നല്ല ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉടമയായിട്ടാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. അല്ലാതെ തലയുമനെ പിടിച്ച് പിടിച്ച് ഈ ബൈബിളൊക്കെ ഇങ്ങനെ കക്ഷത്തില് ചിലര് കാണുന്നില്ലേ, അത് എങ്ങനെയൊക്കെയോ ഹൈഡ് ചെയ്യാമോ അങ്ങനെയൊക്കെയാ നോക്കുന്നത്. ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് പ്രജലോ ഈ നാളുകൾ നമ്മളൊന്ന് ബിഹേവ് ചെയ്യാം. പ്രജലോ അവിടെ എഴുതിയിരിക്കുന്നു, അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എങ്ങി. ആര? അവിടുത്തെ അഷൂർ ബനിഫാൽ സെക്കൻഡ് അതോ ബെൻഹദദ് രാജാവ്. അദ്ദേഹം ആ രാജാവ് ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇൻ കമാൻഡ്. ആ രാജാവിന് തൊട്ടു താഴെ ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് എണ്ണി.
പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. പ്രൈസ് ലോർഡ്. ഒരു വാലിയൻ സോൾജിയറാണ്, പക്ഷെ എന്താ കുഷ്ഠമുണ്ട്, കുഷ്ഠം പ്രയാസമുണ്ട്. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ലേവ്യ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട് കുഷ്ഠരോഗിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്. അവിടെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എനിക്ക് അതെല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ 13 ലേവ്യ പുസ്തകം 13 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, തലപിടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരനത്രേ അവൻ ശുദ്ധിയുള്ളതാണ്. തലയിൽ മുൻവശത്ത് 40 പദങ്ങളുടെ വാക്യം ഹല്ലേലൂയ. അവൻ അശുദ്ധൻ തന്നെ, ഞാൻ വായിച്ചോളാം, അവൻ പെട്ടെന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വായിക്കാൻ വേണ്ടി. അവൻ അശുദ്ധൻ തന്നെ, പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് തീർത്ത് വിധിക്കണം, അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട്. പ്രൈസ് ലോർഡ്. ലെപ്പറിന്റെ പ്രശ്നം അവിടെ എഴുതിയിരിക്കുകയാണ്. അവൻ സമൂഹത്തിൽ അവന് യാതൊരു വിധമായ അക്സസ്സും ഇല്ല, അവനെ മാറ്റി നിർത്തണം എന്നൊക്കെ ഉള്ള അവന്റെ ആ അശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ എഴുതി 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 താഴോട്ട് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത്രമാത്രം സമൂഹത്തിലെ വളരെ ഡെറോഗേറ്ററി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന നമ്മുടെ അരാമ്യനായ ഈ സെനാന്ത് നയമാൻ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു അല്ലേ. അപ്പൊ കുഷ്ഠരോഗം എന്തുവാണെന്നെല്ലാം നിങ്ങൾ അരാമിയർ ഇനിയും എഴുതിയിരിക്കുകയാണ്. രണ്ടാം വാക്യം, അരാമിയർ കവർച്ചപ്പടയായി വന്നിരുത്തുമ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. They have taken as a captive. അല്ലേ, ഈ കൊച്ചിനെ അവരെ ക്യാപ്റ്റീവ് ആയിട്ട് പിടിച്ചോണ്ട്, എന്തിനാ, ജോലി ചെയ്യാൻ, ആ അമ്മച്ചിക്ക് ശുശ്രൂഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അമ്മച്ചിക്ക് ശുശ്രൂഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു റോബോട്ട് ഇതിനെ പോലെ അർദ്ധരാത്രിക്കായിട്ട് വിളിച്ചിട്ട് പറയുന്ന മോളെ, എന്റെ മോളൊന്നും ആയിരിക്കത്തില്ല വിളിക്കുന്നത്, സ്ലേവ് അല്ലേ അല്ലേ, സ്ലേവ്. സ്ലേവറി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി എ ബാഡ് സിറ്റുവേഷൻ, അത്ര എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനാ പണ്ടത്തെ കാലത്തെ സ്ലേവ്. ഇന്ന് തന്നെ നമ്മളൊക്കെ അറിയാം, നമ്മുടെയൊക്കെ നാട്ടില് വേലക്കാരെ എന്തെല്ലാം നമ്മൾ പീഡിപ്പിക്കുന്നു, പൈസ കൊടുത്താൽ പോലും അല്ലേ. ഇന്ന് പോലീസിനെ ഒക്കെ അവർക്ക് വിളിക്കാനും എല്ലാമുള്ള സൗകര്യമുണ്ട്, എന്നാൽ പോലും ഇന്നും സ്ലേവറി നടക്കുന്ന കാലഘട്ടം. അന്നത്തെ കാര്യം പറയണോ, രാജാവിന്റെ അടുത്ത സേനാധിപതിയുടെ വീട്ടിലെ സ്ലേവ് അവൾ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നു, എന്തുമാത്രം പെർസിക്യൂഷനിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അല്ലേ. രാത്രി അത്രയാത്രയിൽ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിട്ട് എന്റെ കാലൊന്ന് തിരുമ്മെത്താന്ന് പറഞ്ഞാൽ തിരുമാൻ ഓടി എത്തിക്കോണം, ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് ചെന്നിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം എടുക്കണം 3 മൈൽ അപ്പുറേന്ന് കിണറ്റിൽ നിന്ന് എനിക്ക് ആ കിണറ്റിലെ തന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞ് ആ വെള്ളം കോരി കൊടുക്കണം. എത്ര കഷ്ടപ്പാടിൽ പ്രയാസത്തിൽ കൂടെ ആ കുഞ്ഞ് മനസ്സ് പോവുകയാണ് അല്ലേ. ആ അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അരാമിയർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടി, ഒത്തിരി വലിയ 12 വയസ്സ് പ്രായമായ കുഞ്ഞൊന്നും അല്ല, വളരെ ചെറിയ ഒരു ബാലികയെ അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. സ്വത്രം ഈ പറഞ്ഞതുപോലുള്ള അടിമപ്പണി അവൾ ചെയ്തു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ നല്ല വാക്ക്, എടാ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന ഒരാളിന് ഗുണം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയും, നമ്മളാണ് തീരെ പറയുന്നത്, പറയുന്നു. അവളുടെ ആ യജമാനന്റെ അവളെക്കാട്ടി കൂടുതൽ നിന്ദിതനായിട്ടാണ് ആ യജമാനൻ അവിടെ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ മാന്യതയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ അദ്ദേഹത്തിന് സ്ട്രാറ്റജി ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ആ ഒരു മാന്യമായ ലെവലിലേക്ക് എത്തിച്ചത്. പക്ഷെ എന്നാലും ആൾക്കാർ കുചിച്ചിരിക്കുക അല്ലേ. ഈ ഭാര്യ പോലും പറയുന്നുണ്ട് അങ്ങനെ ചുമ്മാ കുട്ടൊക്കെ പിടിച്ചിരിക്കും, അങ്ങനെ അടുത്തൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ.
പറയുന്നുണ്ടാകാം, ഇതൊന്നും ബൈബിളിൽ എഴുതിയ കാര്യമല്ല. ഞാൻ പറയുക, അടക്കമടക്കം പറയും, ഓരോരുത്തർ പറയും എന്ന് എന്നത്തെ കഴിഞ്ഞു മരിക്കാൻ പോകുന്നു, ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത് അല്ലേ? കുഷ്ഠം വന്നവരുടെ കാര്യം പറയണോ? അവിടെ എവിടെയൊക്കെയല്ല പാടും, പാണ്ഡുമൊക്കെ ആയിട്ട് വളരെ വികൃതമായ മുഖവും രൂപ അങ്ങനത്തെ രൂപസാദൃശ്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം നാണം കെട്ടണം. ആ പെണ്ണിൻ്റെ വേദന അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളുടെ മനസ്സുണ്ടാകുന്നത്. നമുക്കൊരു ഒരു ആവലാതി മറ്റുള്ളവൻ്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു പ്രകൃതമാണെങ്കിൽ ഐ എം ടെലിങ് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ ഒരു വേദന തോന്നുന്നെങ്കിൽ ഞാൻ പറയുന്നു, യു ആർ കമ്മിങ് ടു ദ പോയിന്റ്. കർത്താവിൻ്റെ ആ പ്രിൻസിപ്പിൾസിലേക്ക്, ആ വചനത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ സഹോദരി വേദനയോടെ അവിടെ ചെന്നിട്ട് പറയും, ഈ നിന്ദനീയ വർത്തമാനം, ഈ പ്രയാസങ്ങൾ, ഈ ദുഃഖകരമായ വാക്കുകളും വളരെ ഡെറോഗേറ്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് ചെന്നിട്ട് പറയുകയാണ് യജമാനത്തിയോട്. പറയാം, ഒത്തിരി പണി കൊടുക്കുന്ന യജമാനത്തി, ആ യജമാനത്തിയോടെ ചെന്ന് പറയുന്നു, എന്താ പറയുന്നേ? യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആ കുഷ്ഠരോഗം ഒന്ന് മാറാൻ വേണ്ടിയുള്ള ആ വേദന, ആ ഒരു ആഗ്രഹം, ഈ ആഗ്രഹമാ നമ്മൾ പലർക്കും ഇല്ലാത്ത. എവിടെങ്കിലും ഒരു ഒരു നമ്മുടെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടായി, ഒരു ബാൻ സിക്സിന്റെ, നമ്മളിപ്പോ ബാൻ ഫൈവില്ല ജോലി ചെയ്യുന്നത്, ബാൻ സിക്സിന്റെ ഒരു വേക്കൻസി വന്നു, ഒരുത്തൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, പിന്നെ എന്താ പറയുന്നത്, ഈ നേഴ്സിംഗ് ഹോമിലും അവിടെ ഇവിടെ എല്ലാം കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾക്കറിയാം അവർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇത് ഈ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ രക്ഷപ്പെടും, എന്നാലും നമ്മൾ പറയത്തില്ല. മനസ്സിലായോ? നമ്മൾ മിണ്ടായിരുന്നുള്ള ഒരു നന്മ ഉണ്ടാവണമെന്ന് നമുക്ക് വിചാരമൊന്നുമില്ല. ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകും നിന്റെ വാക്കുകൊണ്ട്, അത് വേണം, ഇല്ലെങ്കിൽ നീയൊന്നും ക്രിസ്ത്യാനിയല്ല എന്നാണ് ദൈവം എന്നെ ഉൾപ്പെടെ പറയുന്നേട്ടോ. നിങ്ങളെ അല്ല, നീ എന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും നിങ്ങളെ അതൊന്നും തെറ്റിദ്ധരിച്ചുള്ളില്ല, എന്നെ കുറിച്ച് തന്നെയാണ് പലപ്പോഴും എന്റെ മെസ്സേജുകൾ പറയാം. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നല്ലൊരു ഭാര്യ അല്ലേ? ബോധിപ്പിച്ചു ഇല്ലേ, അയ്യോ യജമാനെ ഇങ്ങനെ ആ കുഞ്ഞ് വന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വീട്ടില് ഇങ്ങനെയുള്ള ബഹുമാനമൊക്കെ ഉണ്ടോ എന്ന് പോയി. അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ പോയതാ അല്ലേ? ഇവിടെ വന്നപ്പോ ബാങ്കിന്റെ മൊത്തം കീയും ആ പാസ്വേഡും ഒന്നും ഭർത്താക്കനൊന്നും കൊടുക്കുകയില്ല. ഭർത്താക്കന്മാർക്ക് ഒരു ബഹുമാനം കൊടുക്കണം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനിപ്പം ജോലി ചെയ്യാൻ ചെയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് വന്നിട്ട് എപ്പോഴും ചോദിക്കുന്നേ, അച്ഛനെ എനിക്ക് അതൊന്ന് വാങ്ങിച്ചു തരാമോ, ആ എനിക്ക് ഇന്നത് ഒന്ന് ചെയ്തു തരാമോ, എനിക്ക് ഇത്ര പൈസ ഒന്ന് തരാമോ എന്ന് പറയാനുണ്ടല്ലോ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ്യ. ഫാമിലിയുടെ മോഡൽ ഓഫ് എന്താ പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഹല്ലേലൂയ്യ. വീട്ടിലൊരു ഒരു റെസ്പെക്ട് ഭർത്താക്കന്മാർക്ക്, ശകലം പൊങ്ങി അവർ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാണ് ക്രിസ്ത്യൻ ഫാമിലിയുടെ ഒരു 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 മോഡൽ എന്ന് പറയുന്നത്. ആ വർക്കിംഗ് മോഡലാണ് ഏറ്റെടുക്കുന്നത്. ഇവിടെ പറയാണ് യജമാനത്തി എന്നിട്ട് പറയാം ഇങ്ങനെ. പിന്നെ സേനാധിപതിയൊക്കെ, അവൻ ചെന്ന് തന്റെ യജമാനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയെ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നല്ല താഴ്മയോടെ വിനയത്തോടെ ചെന്ന് പറഞ്ഞു. ഈ വിനയവും താഴ്മയൊക്കെ ഏറ്റെടുത്തോണം. ഇപ്പൊ അതൊക്കെ എങ്ങനെ അതിന് ജീവിച്ചു പോയി, ഇനിയും പറ്റത്തില്ല, രണ്ടു മൂന്ന് പിള്ളേരുമായി, ഇനി എങ്ങനെ അതൊക്കെ ഇനിയും ചെയ്യുന്നത്? ഓ ചുമ്മാ ഇരിക്കും പാസ്റ്റർ, നിങ്ങളുടെ വീട്ടിലൊക്കെ അത് നടക്കുമായിരിക്കും, ഞങ്ങൾക്കൊന്നും അതൊന്നും പറ്റത്തില്ല. അല്ല, കർത്താവിനോട് യാചിക്കണം, കർത്താവെ എനിക്ക് ആ വചനത്തിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ, ക്രിസ്ത്യൻ ലൈഫ് അല്ല എനിക്ക്, ആ ക്രിസ്ത്യൻ ഫാമിലിയുടെ ആ മോഡ് എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാനേ. അവിടെ എഴുതി, പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു, നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. ആർക്ക എഴുത്ത് കൊടുക്കുന്നത്? ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം. ആ വേർഡിന്റെ ഒരു ഒരു
എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സ്ട്രഗിൾ ആയിരിക്കണം. ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാണ് ഓ ചുമ്മാ അത് പണി വേറെ പണിയൊന്നുമില്ല, ഇവിടെ ഇഷ്ടംപോലെ മന്ത്രവാദികളും മജീഷ്യന്മാരൊക്കെ ഉണ്ട്, പിന്നെ നീ എന്തിനാ എന്നെ ഈ ദർഭത്തിക്കുന്നു, എന്നാലും വേണ്ടിയില്ല ഒരു കൈ നോക്കിയേക്കാന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം പോകുന്നത്. സെക്കൻഡ് ഒരു സ്ട്രഗിൾ ആണ് അവിടെ കാണുന്നത്. അരാം രാജാവ് എന്തോ നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം. ആരായാലും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ എൻ്റെ പപ്പയുടെ പേര് തോമസ് എന്ന്. തോമാച്ചൻ്റെ വീട്ടിൽ പോകാൻ സാധാരണ ഒത്തിരി ദൂരെ നിന്ന് ആള് വരുന്നെങ്കിൽ ആ ജംഗ്ഷനിലെങ്ങാണം മടക്കടച്ചു വയ്ക്കും അല്ലേ? അല്ലെങ്കിൽ ചെന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ അവർക്ക് ആർക്കും അറിയത്തില്ലേ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോയി ചോദിച്ചാൽ മതി, അന്നേരം അറിയാൻ പറ്റും എവിടെയാണ്. അദ്ദേഹം നല്ലൊരു മാതൃകയ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ആയിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും, മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിലൊരു ഇൻസിഡൻ്റ് ആണ് അല്ലേ? എന്താ എഴുതിയിരിക്കുന്നേ? യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് നമ്മുടെ വിദ്വാൻമാര് ചെല്ലുന്നെ അതൊന്ന് വായിച്ചേ പ്ലീസ്. ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ വിടെ, ഞങ്ങൾക്ക് അവന്റെ നക്ഷത്രം കണ്ടു, നക്ഷത്രം കിഴക്ക് കണ്ടു, അവൻ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് രാജാവ് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. നല്ല കാര്യമായി ഈ വിദ്വാൻമാർക്കുള്ള ഒരു പ്രത്യേകതയായിരുന്നു. ഞാൻ വിദ്വാൻ ഒന്നുമല്ല എങ്കിലും ഞാൻ പറയാം, ഈ ടെസ്കോയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞു എന്തെങ്കിലും സാധനം എടുക്കണമെന്നുണ്ട്, എന്റെ പെൺപിള്ളയാണെങ്കിൽ ആ ടെസ്കോ മൊത്തം അരിച്ച് പറക്കി നോക്കിയെടുക്കും. ഞാനാണെങ്കിൽ അവിടെ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് ഞാൻ ചോദിക്കുന്ന താൻ അവിടെ വന്ന് അമ്മ ഓടി വന്ന് സമയം ഉണ്ടെങ്കിൽ കാണിച്ചു തരും, ഇല്ലെങ്കിൽ അവര് ഐ നമ്പർ പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറില്ലേ? പിന്നെ അതൊരു യുക്തിയാണ്, അങ്ങനെ ചെയ്യേണ്ടിയത് അല്ലേ? അങ്ങനെ ചെയ്താൽ നമുക്ക് ഒത്തിരി ടൈം സേവിംഗ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്തത് ആരാം രാജാവിന് ഒരു എഴുത്ത് കൊടുത്തുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേക്കുന്നേ? ഹല്ലേലൂയ, നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവ് ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാമെന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6,000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇതിനകത്ത് കുറച്ച് രാജാവിന് കൊടുക്കാനായിരിക്കാം, കുറച്ച് അതിൽ കൂടുതൽ ഈ പ്രവാചകനും കൊടുക്കാനായിരിക്കാം. എനിവേസ് അദ്ദേഹം ഈ പൊന്നും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ഗ്രേറ്റ് കമ്പനി അല്ലെ, വലിയൊരു കമ്പനിയായിട്ട് അവരങ്ങനെ പോവുകയാണ്. ഒത്തിരി വലിയ കഴുതപ്പുറത്ത് കുറേയേറെ സാമഗ്രികളൊക്കെ ആയിട്ട് ഇങ്ങനെ വഴി ദൂരം ഒത്തിരി ദൂരം അങ്ങനെ യാത്ര ചെയ്യണം, ഒത്തിരി ട്രാവൽ ചെയ്യണം. ആ ട്രാവൽ ചെയ്ത് വളരെ വിഷമിച്ച് ബദ്ധപ്പെട്ടു പോവുകയാണ്. അപ്പം ഈ രോഗമുള്ളവൻ എങ്ങനെ എത്ര ദൂരമായാലും അത് സൗഖ്യമാകുമെന്ന് ആരെങ്കിലും ഒരു ഹോപ്പ് കൊടുത്താൽ പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ രോഗമുള്ളവരെ പ്രയാസമുള്ളവരെയൊക്കെ വിളിക്കണം, ഇവിടെ ഇങ്ങനെ സൗഖ്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരണം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതാണ് സുഖമാകും. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ഇതൊക്കെ ചെയ്യണം. ഇത് നിങ്ങളുടെ വിശ്വാസം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വിളിക്കാത്തല്ലേ? അവിടെ വന്നായിട്ടും നമ്മൾ ഒന്ന് ആലോചിച്ചു പോയി അല്ലേ? നമുക്ക് ആ വിശ്വാസത്തിൽ ഒന്ന് വർദ്ധിക്കണം. ഹല്ലേലൂയ, ഇങ്ങനെ നല്ല വർത്തമാനം പറയാൻ വേണ്ടിയാ നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത്. ഒരു നല്ല വേർഡ് പറയണം, എന്നിട്ട് ആ വേർഡ് പറഞ്ഞിട്ട് മാത്രമല്ല ആ പെൺകുട്ടിയിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു കാണാം അതിന്റെ പിന്നിൽ. കർത്താവെ, ആ വേർഡ് പരാജയപ്പെടൽ, ആ വേർഡ് അതിൻ്റെ എത്ര കഷ്ടങ്ങൾ വന്നാലും അത് അവിടെ എത്തണം, കൊള്ളണ്ടടുത്ത് കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ വേണം. പ്രൈസലോ, എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നേ? 10 വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ 6-ാമത്തെ വാക്യം, അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ട് ചെന്നു. അതിൽ ഈ എഴുത്തുകൊണ്ടുവരുന്നതിന്റെ വൃത്യം നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദർശനം കിട്ടാത്തവനാ പുള്ളിയെങ്കിൽ ആകെ പ്രശ്നം. മനസ്സിലായോ? ഈ വാക്കൊന്നും പരിചയത്തൊന്നുമില്ല. അവൻ എന്തോ ചെയ്തത്, എത്ര ചങ്കടത്ത് കാണിച്ചാൽ എന്തോ ചെമ്പരത്തിൽ പോവാന്ന് പറയുന്നത്, എന്തോ അങ്ങനെയാണ് പറയല്ല എന്ന് പറയുന്നത് പോലെ നേരെ വൈരുദ്ധ്യമായിട്ടേ ചിന്തിക്കത്തുള്ളൂ. നമ്മൾ നമ്മളുടെ അവസ്ഥയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ വന്നേക്കുവാ, എന്നെ സൗഖ്യമാക്കുക, അതിനു വേണ്ടിയാണ് ഞാൻ വളരെ
അശരണനാണ്. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ, ഒരു ഈ ലോകത്തിന്റെ മുമ്പിൽ, വൈദ്യന്മാരുടെ മുമ്പിൽ ഞാൻ പരാജിതനാണ്. എന്നെ എല്ലാവരും കളിയാക്കുന്നു. എൻ്റെ ഈ മെഡിക്കൽ കണ്ടീഷൻ മാറ്റാൻ ആർക്കും കഴിയുന്നില്ല. ഞാൻ അത്രമാത്രം നിന്ദിതനായിട്ട്, ഹല്ലേലൂയ, വളരെയധികം ഇൻസൾട്ടിൽ ഞാൻ കടന്നു പോവുകയാണ്. വളരെ ഡെറോഗേറ്ററി ആയിട്ടുള്ള വാക്കുകൾ മനുഷ്യരെന്നോട് പറയുന്നു. ഞാൻ വളരെയധികം നിന്ദിതനായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് കേണ പ്രൈസറോ, നിന്റെ അടുത്തുണ്ട് അതിനുള്ള മരുന്ന് നിന്റെയിലുണ്ട്. പക്ഷെ എന്നാൽ ചാടിക്കേറി പറയൂ, എന്തോ ദൈവത്തിൽ ആശ്രയിക്കാതെ വരുന്നോണ്ടാ എന്ന് പറഞ്ഞാൽ ദർശനം കിട്ടാത്തതുകൊണ്ട്. ആരാം രാജാവൻ കുറച്ചുകൂടെ വിവരമുള്ളതാണ് അല്ലേ? അവിടെ കാണുന്നു എന്തോ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ രാജാവ് ഉടനെ ചാടി എഴുന്നേറ്റ് വസ്ത്രം വന്ന് കീറി, അത്രമാത്രം ക്രുദ്ധനായി പോയി. ഹല്ലേലൂയ. ആർക്കായി ഈ ക്രുദ്ധിക്കുന്ന അവസ്ഥയൊന്നും ഇല്ലാതാവേണ്ടത്? ഇസ്രായേൽ രാജാവിനെ അല്ലേ? കർത്താവിനെ അറിയാം നന്നായിട്ട്. കർത്താവിന്റെ ശക്തി അറിയാം. ഏത് കുട്ടം വന്നാലും മാറ്റാം, അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്റെ കൂടെ ഉള്ളത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ലാത്ത ഒരു രാജാവ്. ഇവനെക്ക് എന്തിനാവശ്യം അല്ലേ? അവനെന്തോ എഴുതി, എന്തോ എഴുതിയിരിക്കുന്നേ, അവൻ ചാടി എഴുന്നേറ്റ് വസ്ത്രം കീറി. അവനിതാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. പ്രൈസുള്ള, എന്തുവാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കാൻ? ഇവനെന്തോ അതിശയം പോലെ. ഇതൊന്നും ഇവിടെ ഇസ്രായേലിൽ നടക്കാത്ത കാര്യമാണോ? എത്ര 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 സംഭവങ്ങൾ നടന്നു. ഹല്ലേലൂയ. എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. എത്ര വലിയ അത്ഭുതങ്ങൾ ഈ ഇസ്രായേൽ ദേശത്ത് നടന്നിരിക്കുന്നു. ഇതൊരു വെറും സില്ലിയായിട്ടുള്ള കാര്യമല്ലേ? അവൻ ചോദിക്കുക വളരെ സർക്കാസ്റ്റിക് ആയിട്ട്, ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ പറയുക, ഒരാളെ എന്റെ അടുക്കൽ, കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതുണ്ട്, ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു, മരിപ്പിക്കാനും ജീവിപ്പിക്കുകയും ചെയ്യുവാനും ഞാൻ ദൈവമോ? സ്തോത്രം. പേടിന്റെ സ്ട്രഗിൾ കണ്ടോ? ഹല്ലേലൂയ. ചോദിക്കേണ്ടത് ചോദിക്കാതെ വരുമ്പോൾ ഉള്ള സ്ട്രഗിൾ കണ്ടോ? എന്തോ പറഞ്ഞു വിട്ടത്. അവിടെ ഒരു 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 പുരോഹിതനുണ്ട്. അവൻ്റെ അടുത്ത് ചെന്ന് നിന്റെ കുഷ്ഠം മാറ്റിത്തരും. അവനെ ഒന്ന് ട്രൈ ചെയ്തു. അവൻ്റെ അടുത്ത് പോയാൽ ഒരു ഒരു ജീവിക്കുന്ന ദൈവത്തെ അവൻ വിളിക്കുന്നുണ്ട്. അവിടോട്ട് ചെന്നാൽ മതി. ഹല്ലേലൂയ. പരാജയപ്പെടുകയാണ് വേർഡ് വീണ്ടും. ഇറ്റ്സ് നോട്ട് റീച്ചിങ് ദ റൈറ്റ് പോയിന്റ്. ഹല്ലേലൂയ. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? റോമർ 12:20 ഒന്ന് വായിക്കാമോ? അതുമായി റിലേറ്റഡ് ആയിട്ട് ഉള്ള റോമർ 20. വന്ന ശത്രുവിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് വചനം. അവനെ വെറും കൈയോടെ വിടരുത്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? വന്ന ശത്രുവിന് കഴിക്കാൻ കൊടുക്കാറുണ്ടോ? അല്ലോ, അതോ അവനെ ഇഗ്നോർ ചെയ്യുവാണോ ചെയ്യുന്നത്? അവനൊരു നന്മ ചെയ്യാനാണോ നിങ്ങൾ ശ്രമിക്കാറുള്ളത്? ഇവിടെ പറയുകയാണ്, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലേ എന്ന് പറഞ്ഞു. പ്രൈസുള്ള, എന്നോട് വഴക്കുകൂടാൻ വന്നേക്കുക. ആവശ്യമില്ലാത്ത ചിന്താഗതികൾ മനസ്സിലേക്ക് കുക്കപ്പ് ചെയ്തെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിന്റെ റെവലേഷൻ നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ മിസ്ഗൈഡ് ചെയ്യപ്പെടും. പലപ്പോഴും നമുക്ക് കർത്താവിന്റെ വില്ലറിയാതെ അറിയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ വലിയ വഴിയിൽ നമ്മളിങ്ങനെ ഓട്ടക്കളത്തിലല്ലേ ഓടിപ്പോകുന്ന വഴിക്ക് നമ്മൾക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വില്ല് എന്തുവാ? ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? കർത്താവിന്റെ ആഗ്രഹം എന്തുവാ? ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇവിടെ ഈ രാജാവ് കർത്താവിന്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹം കർത്താവിക്കൽ നിന്ന് ആലോചന പ്രാപിച്ച് ജനത്തെ ഭരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. അവന് റെവലേഷൻ ഉണ്ടോ? ഹി ഈസ് വെരി പുവർ ഇൻ റെവലേഷൻ. ദൈവത്തിന്റെ റെവലേഷൻ
മനസ്സിലാക്കാതെ. ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് പരിഭ്രമിക്കുക. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ച് ദൈവകൃപയുള്ളവൻ അവന് ഭയങ്കര ദൈവവിശ്വാസം. അവനറിയാം എന്താ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, മരിച്ചവരെ ഉയർപ്പിക്കാൻ എനിക്ക് പറ്റും. ഹല്ലേലൂയ. നീ എന്റെ അടുത്തേക്ക് അവനെ അയക്കേ, എനിക്കൊരു പ്രശ്നമില്ല, നീ അയക്കേ. ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് അത് പറയാനായിട്ട് പറ്റിയത്? ഏലീശായി അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് തോന്നുന്ന ആ പെങ്കുച്ചിന്റെ പ്രാർത്ഥന തന്നെ അവിടെ അവിടെ ഇരുന്ന് ശരിക്ക് ഉപദേശിച്ചിട്ടുണ്ട്, ശരിക്ക് പ്രാർത്ഥിച്ചു കാണും അല്ലേ. അവള് പറഞ്ഞാണ് അയ്യോ എന്റെ യജമാനെ സൗഖ്യമാക്കണേ കർത്താവെ, സൗഖ്യമാക്കണേ 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 ഇത് തന്നെ എനിക്ക് പറഞ്ഞത്. നിങ്ങൾ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അവർ കടന്നു വന്നിട്ട് പിന്നെ ചർച്ചയിൽ വന്നിട്ട് പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ രാജ്യത്തിന്റെ ഇമ്മോറാലിറ്റിക്ക് അതിൽ നിന്ന് കർത്താവരെ വിടുവിക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥന ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അതങ്ങനെ സ്ട്രഗിൾ ചെയ്യണ ആ അവിടെ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ സ്ട്രഗിള്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം അപ്പൊ തന്നെ ഇറങ്ങി ക്രുദ്ധനായിട്ട് വേണമെങ്കിൽ പോകാം അല്ലേ. അദ്ദേഹത്തിന് തിരിച്ചു പോകൂടായിരുന്നു സേനാധിപതി. അദ്ദേഹത്തിന് ഈ കുഷ്ഠമുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും അല്ലേലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ മാന്യന അല്ലേ. ഇസ്രായേൽ രാജ്യത്തെ ഉള്ളൂ ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ വലിയ എന്തോ അസുഖം, മാരകമായ അസുഖം. ആൾക്കാരെ അടുപ്പിക്കുകയല്ല, അദ്ദേഹത്തിന് അവിടെ മാന്യമായിട്ട് ജീവിക്കുക. ആൾക്കാര് അപ്പുറം ഇപ്പുറയൊക്കെ മാറി അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ വിരൂപതയെ കളിയാക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്നേരം തന്നെ പോകാമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, കർത്താവിന്റെ ഹിതമതല്ലായിരുന്നു, അദ്ദേഹത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി അതല്ലായിരുന്നു. ഈ പദ്ധതി പ്രാപിക്കാൻ വേണ്ടി നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യും. നമ്മളുടെയൊക്കെ ഓരോ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ഇവിടോട്ട് വരാൻ പോയപ്പോ എന്തെല്ലാം സ്ട്രഗിൾ ആയിരുന്നു അല്ലേ. ഐ എൽ ടി എസ് എഴുതിയവരുണ്ട്, ഐ എൽ ടി മദ്രാസിൽ പോയവരുണ്ട്. അന്നേരം മുതലേ സ്ട്രഗിളാ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഡിസിഷൻ ലെറ്റർ കിട്ടുന്നതിന്റെ സ്ട്രഗിൾ, പിന്നെ ഫലം കിട്ടുന്നതിന്റെ സ്ട്രഗിൾ, എന്തെല്ലാം സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും അവിടെ എത്തേണ്ടടുത്ത് എത്തി. ആ പ്രാർത്ഥനയുടെ കൂടുതൽ വേണം. നമ്മളുടെ പിന്നിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തി ഫലപ്പെടുവാനായിട്ട്. എന്നിട്ട് നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. ആരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവൻ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതുക്കൽ വന്നു നിന്നു. വലിയ വലിയ കമ്പനിയുമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഒത്തിരി ആടയാഭരണങ്ങൾ, പൊന്നും വസ്ത്രങ്ങളും എല്ലാമായിട്ടാ പോകുന്നത്. പരവഞ്ചനങ്ങളും ഒക്കെ കാണുമായിരിക്കും അല്ലേ. അതെല്ലാമായിട്ടാ ഒന്ന് ഇങ്ങനെ നേരം നയിക്കുവോ അദ്ദേഹത്തിന്റെ വഴിയിൽ വന്ന്. അദ്ദേഹം ഒന്നാമതേ ഒരു മസിൽ കൊടുത്തക്കാരനാണെന്ന് അവൾ കണ്ടു അല്ലേ. തല പൊക്കി ഉയർന്നു നിൽക്കുന്ന ഒരു ആചാരബാഹുവായ മനുഷ്യൻ, എന്നെ പോലല്ല, നല്ല ഘനഗാംഭീര്യമുള്ള ഒരു നയമാൻ, സേനാധിപതി. അദ്ദേഹം വന്ന് നിന്നപ്പോ ആ നാട്ടുകാരെല്ലാം ഇങ്ങനെ നോക്കി കാണണം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഈ പാണ്ടും എല്ലാം കണ്ടപ്പോഴും കുഷ്ഠവും കൂടെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും കുറെ പേര് എല്ലാം വന്ന് നോക്കിക്കാണും. ഇതുപോലെ ആ നാട്ടുകാരെല്ലാം വന്ന് നോക്കാൻ തക്കവണ്ണം ഒരു വലിയ കമ്പനി വന്ന് എലീശ പ്രവാചകന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് പാർക്ക് ചെയ്തു. ഇങ്ങനെ നിന്നു അല്ലേ. രഥത്തോടും കുതിരയോടും കൂടെ എലീശയുടെ വീട്ടുപാതത്തിൽ വന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക. വേർഡിന്റെ അടുത്ത സ്ട്രഗിള് മനസ്സിലായോ? ഈ വാക്ക് ഒരിക്കലും ഫലിക്കുക സമ്മതിക്കത്തില്ല, ഫലിക്കപ്പെടരുത്. പ്രൈസലോ. അടുത്ത സ്ട്രഗിള് അവിടെയും ഈ വേർഡ് പരാജയപ്പെടാതെ മുന്നേറുന്നതാ ഇനി നമ്മൾ കാണുന്നത്. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക. ഒന്നോ രണ്ടൊക്കെ ആണെങ്കിലും സമ്മതിക്കാം, 7 പ്രാവശ്യം കുളിക്കാൻ തക്കോലെ എന്തൊരു വൃത്തികേടാ എനിക്കുള്ളത്.
ഞാൻ ദിവസവും നല്ല ഒന്നാന്തരം യുവമാരെ കാട്ടി കുളിക്കുന്നത് നല്ല ഒന്നാന്തരം സോപ്പിലാണ് ഞാൻ കുളിക്കുന്നത്. പിന്നെന്തുവാ ഈ എനിക്കെന്തോ ഇത്രയും സ്മെല്ലൊന്നുമില്ല, ഞാൻ വെള്ളത്തെ പാടണ്ടെന്നല്ലാതെ എന്തോ ഇവര് ഇങ്ങനെ പറയാൻ എന്തുവാ. അത് തന്നെ എന്തൊരു എന്തൊരു നാടൻ കേടായി പോയി, ലജ്ജാകരമായ വർത്തമാനമായി പോയി. എലീശ പറഞ്ഞല്ലേ, നീ ഏഴ് പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിങ്ങൾ ദേഹം മുമ്പത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. പ്രൈസിലോ, നിനക്ക് ശുദ്ധി വേണോ അതോ നിനക്ക് കുഷ്ഠത്തിൽ തന്നെ നിലനിൽക്കണം, ഇത് നീ ഡിസൈഡ് ചെയ്യണം. നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് വേട് അദ്ദേഹം ഇതുവരെയൊക്കെ സാധിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ പരമാവധി സഹിക്കും, അവസാനം ഈ വീടിന്റെ വാതകം കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്നു പറഞ്ഞത് ഒത്തിരി പേര് കല ഉടച്ചുള്ള അല്ലേ ആകും. പിന്നെ ഇത്രയൊക്കെ മതി, കൂടുതലൊന്നും പറ്റത്തില്ല. എന്നെ കൊണ്ട് സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞു എത്ര കട്ട സഹിക്കണമെന്ന്, 70 വട്ടം. നമുക്കിതൊക്കെ പറച്ചില്ല, ബുക്കിലേ ഉള്ളൂ. നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാ, പ്രസംഗിക്കാനും എളുപ്പമാ. എന്നാൽ ഈ ക്ഷമയുടെയോ വിനയത്തിന്റെയോ ഒക്കെ കാര്യം വരുന്ന നമ്മൾ വാങ്ങി കലവടം രണ്ടോ മൂന്നോ ഒക്കെ സഹിക്കും. അനുഗ്രഹം ചുമ്മാ എനിക്ക് ഒന്നും പറ്റത്തില്ല. എത്ര 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 ആൽബീനാന്ന് പറഞ്ഞാല് ഞാൻ അത്രയൊന്നും ആൽബീനൊന്നും ആയിട്ടില്ല. നമ്മളുടെയൊക്കെ ചിന്താഗതിയാണ്, നിനക്ക് ഈ കുഷ്ഠത്തിൽ നിന്നൊരു മാറ്റം വേണം. നിനക്ക് നിന്റെ ഈ അവസ്ഥയിൽ നിന്ന്, നിന്റെ ഈ ഈ ഈ ഡെറോഗേറ്ററി ആയിട്ടുള്ള, നിന്ദിതമായിട്ടുള്ള, ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഈ അവസ്ഥയ്ക്ക്, ഈ മെഡിക്കൽ കണ്ടീഷനൊരു ഒരു പരിഹാരം വേണം. എങ്കിൽ നീ സ്വതന്ത്രം, നീ ചൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ അവരും പ്രാധാന്യമുണ്ട് കേട്ടോ. അദ്ദേഹം കൊണ്ടുപോയ കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുറെ കൂട്ടുകാരെ വിളിച്ചോട്ടോ അപ്പേ അല്ലേ, അദ്ദേഹത്തിന്റെ പരിചാരകൻ. അപ്പോൾ ഏറ്റവും കൃത്യിച്ചു പോകപ്പെട്ടു, അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ചുമ്മാ തെറ്റിദ്ധാരണയാ. നമ്മളുടെയൊക്കെ ഈ ഗൂഗിളിലും അതോടും ഇവിടെയൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് പ്രാർത്ഥിക്കാനായിട്ട് കയറിയിരിക്കും. ആ കർത്താവ് ഇങ്ങനെയൊക്കെ ഒത്തിരി ടെസ്റ്റിമണി ഒക്കെ കാണിച്ചില്ല, അതുപോലെ തന്നെ എന്നെയും അങ്ങ് സൗഖ്യമൊക്കെ ഒത്തിരി കാറും ബസ്സും ലോറിയും ഒക്കെ എനിക്ക് തരുമെന്ന് നമ്മളുടെ ഒരു വിചാരം അല്ലേ. അങ്ങനൊന്നുമല്ല, കർത്താവിന് വേറെ പദ്ധതിയാണ്. കർത്താവ് പറയുന്നത് എന്തുവാ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളെക്കാൾ ഉന്നതമായി. ഈ വിചാരമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇതൊക്കെ മതി. ഈ ആൾക്കാരെയാ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ തൊട്ടടുത്തുള്ളവർ നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്? കർത്താവ് തര ഈ സമ്പത്ത് മൊത്തം കർത്താവിൻ്റെതാണ്. കർത്താവിന്റെ പ്ലാന്, കർത്താവിന്റെ ബില്ല്, അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. അത് ചെയ്യത്തില്ല കൃത്യനെയാന്ന് പറഞ്ഞാലും ഓ ചുമ്മാ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. കർത്താവിനതിനകത്ത് യാതൊരു ഗുണവുമില്ല. ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുക എന്നുള്ള മിഥ്യാധാരണ അങ്ങനെ വിചാരിച്ചു. ഈ വിചാരമൊക്കെ ഇനി പോകണം. നമ്മളുടെ മനസ്സിലുള്ള വിചാരങ്ങൾ കർത്താവ് എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമ്മളൊരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയ എപ്പോഴും കർത്താവിൻ്റെ അടുത്ത് പോകുന്നത് അതങ്ങ് മാറ്റി വെക്കണം. അതിന്റെ ആവശ്യമില്ല കർത്താവിന്റെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലോ. ഇതിലും നല്ല ഒന്നാം തരം മണിമുത്ത് പോലുള്ള വെള്ളം, നല്ല നല്ല ശുദ്ധമായ ജലം, എത്ര കണ്ണുനീര് പോലുള്ള വെള്ളം ഒന്ന് കേട്ടിട്ടില്ലേ, ഒരു പൊടി പോലും അവിടില്ല സത്രം. അങ്ങനെയുള്ള നല്ല ഒന്നാം തരം വെള്ളത്തില് കുളിക്കാൻ അവിടെ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലേ. അതിനേക്കുള്ളൊക്കെ നല്ല ഒന്നാം തരം വെള്ളം ഉള്ളപ്പോഴാണ് ഇങ്ങനെ എന്നോട് പറയുന്നത് അവിടെ പോയി 7 പ്രാവശ്യം കുളിക്കാൻ കാലങ്ങി കാടിയുള്ള പോലെ കിടക്കുന്നത് അല്ലേ. നമ്മളെ അവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയത് അല്ലേ. നീ എന്തിനാടാ ഇങ്ങനെ മുങ്ങുന്നത്? അന്ന് ഞങ്ങള് നല്ല ബിസ്ലേരി വാട്ടറില് ഇച്ചിരി വെള്ളം എടുത്ത് തളിച്ചതല്ലേ, പിന്നെന്തിനാ ഈ വെള്ളം? നിനക്ക് ശുദ്ധി വരണമെന്നുണ്ടെങ്കിൽ, നീ നന്നാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി കൂടെ തന്നേനെ പോയാലേ പറ്റൂ. 7 ആണ് 7, 76 ആണ് 76, എങ്ങനെ പോയാലും കർത്താവ് പറയുന്നതിന് അപ്പുറമായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അതാണ് കർത്താവിന്റെ ബില്ല്, ആഗ്രഹം. ആ ആഗ്രഹം മനസ്സിലാക്കാം. എന്താ എഴുതിയിരിക്കുന്നത്?
എനിക്ക് അവയിൽ കുടിച്ച് ശുദ്ധനാകരുത് എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. പ്രീതിലോ ആദ്യമേ ഒന്ന് ക്രോധിച്ചു തിരിഞ്ഞു, പിന്നെ ക്രോധത്തോടെ പോയി. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? അതാ ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ തെരഞ്ഞെടുക്കുന്നില്ല, സൂക്ഷിക്കണം. ഇങ്ങനെ നല്ല കൂട്ടുകാര് അല്ലാതെ എരി കയറ്റുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ, അവന്മാരെയൊന്നും അടുപ്പിക്കരുത്. ഏടയിലും ആ അയ്യോ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ, ആ പിടിച്ച എഴുത്ത് നമ്മടെ പിടിച്ച് കയറ്റിക്കോ. പുള്ളിയെ പുള്ളിയും പുള്ളി പറഞ്ഞവനെ എല്ലാം പിടിച്ച് നമ്മുടെ വണ്ടിക്ക് അതിലോട്ട് കയറ്റേ, നമുക്ക് കൊണ്ടുപോവാം അരാം ദേശത്ത് കൊണ്ടുപോയി പൂക്ക് പൂക്ക് നിടിക്കാം എന്നാ സാധാരണ പറയേണ്ടിയത് കൃത്യന്മാരല്ലേ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നിന്റെ യജമാനനോട് നല്ല സ്നേഹമുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് അത് അത് ചെയ്യത്തുള്ളൂ, കൈകാര്യം ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ കൂട്ടുകാരെ തന്നെ പിള്ളേരുടെ അടുത്ത് തന്നെ ഞാൻ പറയുക, അല്ല കുഞ്ഞുങ്ങളും അവരൊക്കെ തിരഞ്ഞെടുക്കുമ്പോ ഫ്രണ്ട്സിനെ, when you are taking friends you should be very careful. ഹല്ലേലൂയ, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, ഹല്ലേലൂയ, നിങ്ങളുടെ 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 വൈരാഗ്യത്തെ ആങ്കറിയെ കിൻഡിൽ ചെയ്യുന്ന ഒരുത്തനെയും ഫ്രണ്ട് ആക്കരുത്. ഒരിക്കൽ കാണാൻ പറയാ, he is kindling my ആങ്കറി അല്ലേ, അറിയാം നമുക്ക്. അന്നേരം ഒഴിവാക്കിയേക്കണം ഇങ്ങനെയുള്ളതിനുമായിട്ട് ഒന്നും ഒരു സഹകരണവും പാടില്ല. പ്രീസിലോ എന്ന് പറഞ്ഞാൽ നിന്റെ കുഷ്ഠം നിന്റെ നിന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കും. പ്രീസിലോ ഹല്ലേലൂയ, അവര് പറഞ്ഞത് എത്ര 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 ശ്രേഷ്ഠകരമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ആ വേർഡ് പരാജയപ്പെടുക, വീണ്ടും പരാജയപ്പെടാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളുടെ സമയോചിതമായ ഇടപെടൽ പറയുകയാണ്. എന്നാൽ അവന് കൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ചെയ്യാതെ ഇരിക്കുമോ? വലിയ വലിയ ആഴി കൂട്ടി വലിയ ഹോമം കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യത്തില്ലായിരുന്നു. എത്രയോ പണം മുടക്കി നീ അത് ചെയ്യാൻ പറഞ്ഞാ ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ നിന്റെ രാജാവിനെയും കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറഞ്ഞാൽ നീ ചെയ്യും, എന്തെല്ലാം വേണമെങ്കിലും നീ ചെയ്യും. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഈ ഈ നമ്മുടെ സെൽഫിനെ ചോദ്യം ചെയ്യുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതാണ് ഏറ്റവും വലുത്. വലിയ ഹിമാലയൻ പർവ്വതം പോലെ, ഹിമാലയൻ മൗണ്ടൻ പോലെ നമുക്ക് തോന്നും. സെൽഫ് അത് നീ ഉടച്ചു വേണം, ഇല്ല എങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കത്തില്ലോ. നിന്റെ കുഷ്ഠം മാറണമെങ്കിൽ നിന്റെ ഈ ഈ ഈ ആറ്റിറ്റ്യൂഡ്, നിന്റെ ഈ കുഷ്ഠം നിനക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ ഒന്ന് ഉടയണം. പ്രിസിലോ നിന്റെ സെൽഫ് ഒന്നില്ലാതാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് ഈ കുഷ്ഠത്തിൽ നിന്ന് മോചനമാണ്, ഇല്ലെങ്കിൽ എന്നെന്നും കുഷ്ഠരോഗിയായിട്ട് മനുഷ്യരുടെ മുമ്പിൽ നിന്നാപാത്രമായിട്ട് നിനക്ക് തുടരേണ്ടതായിട്ട് വരും. അവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ, കുടിച്ച് ശുദ്ധരാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. എത്ര എത്ര നന്നായിട്ട് അദ്ദേഹം ആ വൃദ്ധന്മാർ അവർ അദ്ദേഹത്തോട് പറയുന്നു അല്ലേ. ഇത്രയും അല്ലേ പറഞ്ഞുള്ളൂ, കൂടിപ്പോയാൽ നമ്മൾ ഒന്നുമെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാടരുത് അല്ലേ, നമ്മുടെ കൂട്ടുകാരുടെ. അതിൽ കൂടുതൽ പറയൂ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എൻകറേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലോകം ഈ ജീവിതമേ ഉള്ളു അല്ലേ. ആരെങ്കിലും ഒക്കെ എൻകറേജ് ചെയ്യാം, അവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, ഒക്കെ ശ്രമിക്കാം. അല്ലാതെ അവരുടെ അവരുടെ ഉപദ്രവക്കാണ് നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഉപദ്രവിക്കുന്നവരാണെന്നല്ല പറഞ്ഞു. ഹല്ലേലൂയ, നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യപ്പെടണം, നമ്മുടെ സെൽഫ് ഉടയണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കൂ. ഹല്ലേലൂയ, പിന്നെ അവൻ കുടിച്ചിരുന്നതിനാകാൻ നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം വന്നു അനുസരണമാണ്. ഹല്ലേലൂയ, ആ വചനത്തിന് അനുസരിക്കുവാനായിട്ട് കീഴ്പ്പെട്ടു കൊടുക്കുന്ന നയമാനെ നമ്മൾ കാണുകയാണ്. ആ കൊച്ചിന്റെ പ്രാർത്ഥന തന്നെയായിരിക്കും അവിടം വരെ എത്തിച്ചത്. എത്ര സ്ട്രഗിളായിരുന്നു, എവിടെയെല്ലാം സ്ട്രഗിൾ ചെയ്തു. ആ രാജാവ് വസ്ത്രം കരിയപ്പോ തന്നെ എന്തൊരു നാണക്കേടായിപ്പോയി, അന്നേരെ തിരിച്ചു പോകേണ്ടിയതാണ്. ഹല്ലേലൂയ, നീ പറയുന്ന വാക്കുകൾ അതിന്റെ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
പ്രവാചകൻ പിന്നീട് പറഞ്ഞു, ഹല്ലേലൂയ, നീ 7 പ്രാവശ്യം പോയി മുങ്ങി കുളിക്കുക. അതും അതിന്റെ സ്ട്രഗിളായിരുന്നു. എത്ര 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 പ്രാവശ്യം നമ്മളുടെ ജീവിതത്തിൽ ഈ സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഓരോ നന്മകൾ പ്രാപിച്ചത്. പ്രിയ ദൈവജനമേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മളുടെ നന്മ പ്രാപിക്കാൻ വേണ്ടി. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പതറിപ്പോകും. കർത്താവിൽ ഒരു വിശ്വാസവുമില്ല, കർത്താവിനെ വിടുവിക്കും എന്നൊരു വിശ്വാസവുമില്ല. ഒന്നോ രണ്ടോ ഒക്കെ ഇപ്പൊ നമ്മൾ ചിലപ്പോ സഹിച്ചെന്നിരിക്കും. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അത് ഉപേക്ഷിക്കുക. ഇല്ല, പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, എന്നെ കൊണ്ട് അവിടെ വരെ എത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് വിനയത്തോടെ ഞാൻ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും സെൽഫിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതോടെയാണ് ഇല്ലായെങ്കിൽ അവിടെ പ്രാവർത്തികമാക്കാൻ ചിലടത്തൊക്കെ വിനയപ്പെടാൻ താഴ്മപ്പെടാൻ ഹ്യൂമിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ തെളിക്കും നിങ്ങൾ ഒത്തിരി 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 നന്മകൾ കർത്താവിങ്കിൽ നിന്ന് മിസ് ചെയ്യും. നിങ്ങൾക്ക് ആ കർത്താവിന്റെ നന്മകൾ ഏറ്റെടുക്കാൻ സാധ്യമല്ലാതെ പോകും. പ്രിയ ദൈവജനമേ, നമ്മൾ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? മറ്റുള്ളവർക്കൊക്കെ നന്മ ഏറ്റുക, അനേകർക്കും ഗുണമായിത്തീരാം. നമ്മളുടെ നന്മ ഏറ്റെടുക്കാൻ ഇതിനു വേണ്ടി നമുക്ക് തയ്യാറാക്കാം. ഹല്ലേലൂയ, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നാളുകൾ ശക്തമായിട്ട് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, എനിക്കങ്ങയുടെ നന്മ വേണം, എനിക്കങ്ങയുടെ അനുഗ്രഹം വേണം. അതിനെ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒത്തിരി ഒരുപാട് ഒരുപാട് എലമെന്റ്സ്, ഒരുപാട് ഫാക്ടേഴ്സിന്റെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. അതിനെ സദൈര്യം നേരിടുവാൻ ഒരു ആത്മവിശ്വാസം, ഒരു ദൈവവിശ്വാസം എന്റെ ഉള്ളിലേക്ക് പകർന്നു തരണം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും ദൈവത്തോട് ഹല്ലേലൂയ കർത്താവേക്ക് വേണ്ടി യാചിച്ചാണ്. കർത്താവ് പറയുന്നു, ഇന്ന് നിന്റെ സെൽഫ് ഉടഞ്ഞു കളഞ്ഞ നീ സെൽഫ് ഉടയ്ക്കാനായിട്ട് ഏൽപ്പിച്ചാൽ നിന്റെ കുഷ്ഠം മാറ്റാൻ കർത്താവ് തന്നെ. നിന്റെ വേദന, നിന്റെ നിന്ന ഉരുട്ടിക്കളയാൻ പ്രൈസ് ലോർഡ് കർത്താവിന് മനസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചൂസ് ചെയ്യുന്ന നിന്റെ കൂട്ടുകാരൻ, ഹല്ലേലൂയ, നല്ല കൂട്ടുകാരായിരിക്കട്ടെ, നല്ലത് തന്നെ പറയുന്നവരായിരിക്കട്ടെ നിന്റെ കൂട്ടുകാർ. പ്രൈസ് ലോർഡ്. അതല്ലാതെ എരിതിയിൽ എണ്ണയൊഴിക്കുന്ന കൂട്ടുകാർ നിനക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇന്നാളുകളിൽ വളരെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് ക്രിസ്ത്യൻ ജീവിതം നയിച്ചില്ലേ? പ്രിയ ദൈവജനമേ, നമുക്ക് കർത്താവിനിൽ നന്മ പ്രാപിക്കാൻ പറ്റും. കർത്താവിന്റെ ആഗ്രഹം അറിയാൻ പറ്റും. രാജാവ് ഇസ്രായേൽ രാജാവിന് പോലും, ഇസ്രായേലിന്റെ കിങ്ങിന് പോലും ആ കർത്താവിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. ആ റെവലേഷൻ അവന് പോലും കിട്ടാതിരുന്ന പ്രിയദേവനെ, നമ്മളൊക്കെ എത്ര ചെറുതാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എനിക്കറിയാം, അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഞാൻ ധീര ചെയ്യുന്ന കാര്യങ്ങളോട് അങ്ങയുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയാം. എപ്പോഴും നമ്മൾ സെൽഫിഷ് ആയിരുന്നു, എപ്പോഴും നമ്മുടെ സെൽഫാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാൻ സാധ്യം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഹൃദയത്തെ എന്ന് പറയാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും ദൈവത്തെ ചോദിച്ചാണ്. പ്രൈസ് ലോർഡ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നന്മ ഉണ്ടാകും, ഒരുത്തരം നന്മയുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് പോലും പറയാൻ സാധ്യമല്ലാത്ത നിലയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് കൃപയ്ക്ക് വേണ്ടി യാചിക്കും. കർത്താവേ, ഒരുവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹമായിക്കോട്ടെ, എന്തോവായിക്കോട്ടെ, അവനും കൂടെ ഒന്ന് ഗുണപ്പെട്ടു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ചിലത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും വൈശാലിക ശക്തിയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ അനുഭവിച്ച സന്തോഷത്തിലെ, ഞാൻ അനുഭവിക്കുന്ന ഈ അഭിമാനത്തിലെ
അനുഭവിക്കുന്ന ഈ നല്ല സുഖത്തിലേക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കാൻ എന്നെ സഹായിക്കണം. ഗുഡ് ന്യൂസ് പറയൂ ആ പെൺകുട്ടി അരാമി പെൺകുട്ടി. ഹാ എത്ര എത്ര ശ്രേഷ്ഠമായ ഒരു അവസ്ഥ അല്ലെ, നമ്മളൊക്കെ വിളിച്ചിരിക്കുന്ന ഗുഡ് ന്യൂസ് പറയാം. നമ്മൾ പറയുന്ന ഗുഡ് ന്യൂസ് കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെടുന്നു. Are we checking that every moment, every day? Yes. Hallelujah. Number, hallelujah. നമുക്ക് കർത്താവിന്റെ കാര്യങ്ങളൊക്കെ എത്തിച്ചു. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിലേക്ക് ഒരുപാട് കുഷ്ഠം നിറഞ്ഞ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടണം. ഈ യജമാനന്റെ അടുത്തേക്ക്, ഈ പ്രവാചകന്റെ അടുത്തേക്ക് എനിക്ക് ഒത്തിരി പേരെ കൊണ്ടുവരണം. കർത്താവെ, എന്നെ അതിനു വേണ്ടി സഹായിക്കണം. ഞാൻ വെറും സെൽഫിഷായി ഇരിക്കാൻ പാടില്ല. എന്റെ സുഖവും സൗഖ്യവും മാത്രം അല്ല എന്റെ ഉദ്ദേശം. എന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല, അനേകായിരങ്ങൾ ഡിസ്ഫിഗേർഡായിട്ട് രൂപമില്ലാത്തവരാണ്, ഐശ്വാചികന് വളമായി അവന്റെ തീയിൽ വിറകുകൊള്ളുകളാകാനായിട്ട് വിധിക്കപ്പെട്ടു. അനേകായിരങ്ങൾ പുറത്തു കിടക്കി. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാണ്. ആ ഗുഡ് ന്യൂസ് നിങ്ങൾ പറയാൻ ഹല്ലേലൂയ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ പറയുന്നുണ്ടോ? പറഞ്ഞത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ഡിസ്ഫിഗേർഡായിട്ടുള്ള മനുഷ്യരെ എല്ലാം കൊണ്ടുവന്ന് അവരെ പുഷ്ടം മാറ്റാനായിട്ട് ഇന്ന് മുതൽ ഞാൻ തീരുമാനിക്കുമെന്ന് നമുക്കൊന്ന് ഒരു തീരുമാനമെടുക്കാം. നമ്മൾ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാർ നമ്മളെ വല്ലാതെ പിണക്കത്തിന്റെ വിദ്വേഷത്തിന്റെ സ്നേഹമില്ലായ്മയുടെ ആ പൈശാചികത കുത്തിവെക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബൈ ബൈ പറയുന്ന സമയം ഏറ്റുമുടക്കണം. നിങ്ങൾ ഇനി അവരുമായിട്ട് സഹകരിക്കും. യു ആർ നോട്ട് സപ്പോസ് ടു ഡൈൻ വിത്ത് ദം. ഹല്ലേലൂയ. അവരുമായിട്ട് ആഹാരം പങ്കിടാൻ പോലും പാടില്ല. നിങ്ങളുടെ നന്മയെ മുടക്കുന്ന ഒത്തിരി കൂട്ടുകൾ ഇന്ന് പകലിൽ ദൈവാത്മാവ് നിങ്ങളോട് അറിയിച്ചു. ഇന്ന് അതിനൊരു വിരാമം കുറിക്കണം. പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ലോകക്കാരോടല്ല ഞാൻ പറയുന്നത്, കർത്താവിന്റെ സഭയോട്. സഭയിൽ അങ്ങനെ നിങ്ങളെ നിങ്ങളെ അല്ലെ നിങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും കൂട്ടുകെട്ടുകൾ ഹല്ലേലൂയ പുറത്തായിക്കോട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന് വിലക്കുതടിയായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇന്നും വൈ വൈ അനുഗ്രഹം വേണ്ടേ? കുഷ്ഠം നമ്മളുടെ മാറട്ടെ. നമ്മളുടേതാ പ്രശ്നം, നമ്മളുടേതാണ് ഈ സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ. നമുക്കായതിൽ നിന്ന് മോചനം വേണ്ടിയത് പ്രൈസലോ വേറാർക്കുമല്ല, നമുക്കായതിൽ നിന്ന് മോചനം വേണ്ടി. ഇന്ന് നമ്മുടെ സെൽഫ് ഉടഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡിലെ തീരുമാനം മതിയേ. ആ തീരുമാനത്തിന് ആ സുഹൃത്തുക്കളുടെ ഒരു തള്ളു കൊടുക്കാൻ അവൻ രക്ഷപ്പെട്ടു. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഒരൊറ്റ തീരുമാനം. ഞാൻ ഉടയപ്പെടാൻ ഞാനിതാ ഞാൻ ഏൽപ്പിച്ചു. നിന്റെ സെൽഫ് ഇന്ന് ഉടയണം, എങ്കിൽ മാത്രമേ നിന്റെ നിന്ദ മാറത്തുള്ളൂ, നിന്റെ ഇൻസൾട്ട് മാറത്തുള്ളൂ. നമുക്ക് നൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവവചന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുവാനായിട്ട് തയ്യാറാണ്. ദയവായിട്ട് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.